എങ്കിലും സി പി ഐയോട് സർക്കാർ ഇത് ചെയ്യരുതായിരുന്നു. ഈ സ്വർണ്ണക്കടത്തിൻ്റെ വിഷയമുണ്ടായപ്പോഴും ജലീലിനെതിരായ ആരോപണങ്ങൾ അതിശക്തമായി നിൽക്കുമ്പോഴും സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അവരോടൊപ്പം നിൽക്കുകയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ സി പി ഐ. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും സർക്കാർ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിൽ അവരെ തള്ളിപ്പറയാതെ കൂടെ നിൽക്കുന്ന സി പി ഐയെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ തലസ്ഥാനത്ത് അനാച്ഛാദനം ചെയ്യുന്ന വേളയിൽ ഒഴിവാക്കിയത് കഷ്ടമായിപ്പോയി. സി പി ഐക്ക് അത് വെറുതെ തോന്നുന്നതല്ല, പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. സി പി എം അവരുടെ തനിക്കുണം കാണിക്കുകയാണ് എന്ന് സി പി ഐയിലെ ചില നേതാക്കളെങ്കിലും തുറന്നു പറയുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗവും ആർ സി സിയിലെ പുതിയ അത്യാഹിത വിഭാഗവുമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലും ജനപ്രതിനിധികൾ തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷനിൽ ആവോളം ഉണ്ടായിരുന്നിട്ടും ഒരാളെപ്പോലും ക്ഷണിക്കാത്തതിൽ സി പി ഐക്ക് അവർഷമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് തലസ്ഥാന ഹൃദയഭാഗത്ത് മ്യൂസിയത്തിന് സമീപത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ നിന്ന് സി പി ഐ പ്രതിനിധികളെ ഒഴിവാക്കിയത്. കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു, തലസ്ഥാന ജില്ലയിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്, തലസ്ഥാന ജില്ലയിൽ തന്നെ മറ്റൊരു എം എൽ എ ഉണ്ട്, സി ദിവാകരൻ. അങ്ങനെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവരെ ക്ഷണിക്കാതെ ഇപ്പോൾ ബി ജെ പിയുടെ എം എൽ എ ആയ ഒ രാജഗോപാലിനെ ക്ഷണിച്ചു. രാജഗോപാൽ ഈ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്തെ ജനപ്രതിനിധിയല്ല, എന്നിട്ട് കൂടി രാജഗോപാലിനെ ക്ഷണിച്ചു. വട്ടിയൂർക്കാവ് എം എൽ എ ആയ വി കെ പ്രശാന്തിനെ ക്ഷണിച്ചു. സ്ഥലം എം എൽ എ ആയ ശിവകുമാറിനെയും ക്ഷണിച്ചു. പക്ഷേ തൊട്ടടുത്ത സ്ഥലമായ നെടുവങ്ങാട് നിന്നുള്ള എം എൽ എ ആയ സി ദിവാകരനെ എന്തുകൊണ്ട് ക്ഷണിച്ചുകൂടാ? അല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിൽ നിന്ന് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ബി ശശി ഉണ്ടല്ലോ, അദ്ദേഹത്തെ എന്തുകൊണ്ട് ക്ഷണിച്ചുകൂടാ? ഇനി ഡെപ്യൂട്ടി മേയർ സി പി ഐയുടെ പ്രതിനിധിയാണ് രാഗി രവികുമാർ, അവരെ എന്തുകൊണ്ട് ക്ഷണിച്ചുകൂടാ? മേയർ ക്ഷണിച്ചല്ലോ. അപ്പോൾ സി പി ഐയുടെ ഒരു പ്രതിനിധിയെ കൂടി ആ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സി പി ഐ ചൂണ്ടിക്കാട്ടുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സി പി ഐ വഹിച്ചിരുന്ന ഒരു വലിയ പങ്കുണ്ട്. ശ്രീനാരായണ ചരിത്രം പരിശോധിക്കുമ്പോൾ സി പി ഐ അതിനോട് ഇഴചേർന്ന് നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് സി പി എം തിരിച്ചറിയേണ്ടതായിരുന്നുവെന്ന് സി പി ഐ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിൽ തങ്ങളെ ബോധപൂർവം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ശ്രീനാരായണീയ സമൂഹത്തിന് തങ്ങൾ ഒരു ഭാഗമല്ല എന്ന് വരുത്തി തീർക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് സി പി ഐ ഉന്നയിക്കുന്നത്. തെറ്റു പറയാനാകില്ല, നിരന്തരമായി അവഹേളനവും അവഗണനയും മുന്നണിയിൽ നിന്ന് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പലവട്ടം സി പി ഐ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ആക്ഷേപവും സി പി ഐ ഉന്നയിക്കുന്നത്. ഒരുപക്ഷേ രാഷ്ട്രീയമായി സി പി ഐയും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സി പി ഐയെ ഇത്തരത്തിലുള്ള ചെറിയ കാരണങ്ങളുടെ പേരിൽ തള്ളിപ്പറയാനാണ് സി പി എം ശ്രമിക്കുന്നത് എങ്കിൽ സി പി ഐക്കും കേരളത്തിൽ ചില ശബ്ദമൊക്കെ ഉണ്ട് എന്ന് അവരുടെ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്. അവരുടെ മുഖപത്രത്തിലടക്കം അത്തരത്തിലുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. സി പി ഐയെ പോലുള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇടഞ്ഞു നിൽക്കുകയാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നലുണ്ടായാൽ അത് ഭരണ തുടർച്ച എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്ന സി പി എമ്മിന് ചില്ലറ തലവേദനയാകില്ല ഉണ്ടാക്കുന്നത്.